ഈ മുടിഞ്ഞ പട്ടികൾ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? ആരാത്? പട്ടികളൊക്കെ ഇപ്പൊ ആടിന്റെ ശബ്ദത്തിലാ കരയണത്. നോട്ടിത് കേട്ടാ. ഈശ്വര, ഇതെന്തത്? തൽക്കാലം അമ്പനേരത്തിന്റെ ആവശ്യമില്ലുള്ളൂ, അത്യാഗ്രഹം പാടില്ല. കരഞ്ഞോണ്ടിരി തീർന്ന ഈശ്വര, രക്ഷകൻ ആടിന്റെ രൂപത്തിൽ വന്ന് എന്നെ സഹായിച്ച. നമ്മൾ കാശ് കൊടുക്കാനുള്ള ആരെങ്കിലും ആയിരിക്കും. വണ്ടി ഇടിച്ചു വന്നാ പിന്നെ കാശ് കൊടുക്കണ്ടല്ല. മണ്ടത്തരം പറയാതാ. ഇവളായിരുന്നു രമേട്ടാ. ഐ ആം സോറി, അറിയാതെ ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കാൻ വന്നതാ. തൽക്കാലം ഞങ്ങളുടെ ഇപ്പൊ മാപ്പ് സ്റ്റോക്ക് ഇല്ല. ഉണ്ടായത് എണ്ണം വരുന്നവർക്ക് ഒരാൾക്ക് കൊടുത്തു. ഇനി സ്റ്റോക്ക് വരുമ്പോ തരാം. ഇല്ല മുതലാളി, വണ്ടി എടുത്ത് മാറ്റി. രമേട്ടൻ ക്ഷമിച്ചെന്നൊരു വാക്ക് പറഞ്ഞാ മതി, ഞാൻ പൊയ്ക്കോളാം. വണ്ടി എടുത്ത് മാറ്റുവണേ, മേലിന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. രമേട്ടനെ കൊണ്ട് ക്ഷമിച്ചെന്ന് ഞാൻ പറയിപ്പിക്കും. മായയാണ് ഈ പറയുന്നേ. ഓടി വേണേ, വണ്ടി കയറ. ഈ കാറ്റഗറി പെട്ടതിനൊന്നും വീട്ടിൽ അന്വേഷിക്കാറില്ലേ മുതലാളി? വണ്ടി ഇതവനല്ലേ? അതെ, അവൻ തന്നെ, മറ്റവൻ. എന്തടാ എന്താണ്? ഇതിലെന്തോ കള്ളക്കളിയുണ്ട്. എന്താടാ? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ല, പോടാ. എടാ പൊക്കളം പറഞ്ഞില്ലെന്ന്. കാലെ പിടിച്ച് വിളിക്കും. എന്താടാ രാമകുട്ടിച്ചാട്ടെ രക്ഷിക്കണം? മുതലാളി എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാതെ നടക്കുമ്പോഴാണ് അവന്. കരയാതെ കാര്യം പറയടാ. എന്നെ രക്ഷിക്കാതെ ചേട്ടൻ ആദ്യം വാക്കുക. കാര്യം പറയാതെ എങ്ങനെയാണ് വാക്ക് തരുന്നത്? ആദ്യം വാക്കുക. നീ മോഹൻദാന്റെ കാര്യം പറയടാ. പരസ്പരം സ്നേഹിക്കുന്ന പുരുഷനെയും സ്ത്രീയെയും ഒന്നിപ്പിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് രാമൻകുട്ടിച്ചാട്ടൻ എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. സ്ത്രീയെ പുരുഷനെ ഒന്നിപ്പിക്കാൻ മോഹൻലാലി എന്താണ് മാമേ? വാച്ച് കേട്ടാതെ കാര്യം പറയടാ. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. അത്രേ ഉള്ളോ? അത് അവക്കെങ്ങനെയാ? അവക്കിഷ്ടാ. പിന്നെന്താ പ്രശ്നം? പോയി കെട്ടിത്തുങ്ങി ചാവട, കെട്ടി തുകിക്ക്. അവിടെ ചെറിയൊരു പ്രശ്നം. എവിടെ? അവക്കൊരു ചേട്ടനുണ്ട്, അയാളാ പ്രശ്നം. അവനത് തെണ്ടിയാടാ. ഇതെന്താ ഇവൻ ഇത്ര പെട്ടെന്ന് ഊമയായ? ഒന്നിനു വേണാ. മുതലാളിയാ? തെണ്ടി
ഞാൻ നോക്കിയിട്ട് ഇനി ഇതേ ഒരു മാർഗമുള്ളൂ. എന്റെ വീട്ടിലേക്ക് നിന്നെ കൊണ്ട് പോയാൽ എന്താ ഉണ്ടാവുന്ന എനിക്ക് അറിയാവുന്നതല്ലേ, ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ നിന്റെ വീട്ടിലേക്ക് പോവാന്ന് വെച്ചാ രാമേട്ടൻ തല്ലിക്കൊല്ലും. ചെകുത്താന്റെയും കടലിന്റെയും നടുവിലാണ് നമ്മൾ, അതുകൊണ്ട് തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഇവിടെ കൂടിയാലോ. അല്ലാതെ ഒരു നിവൃത്തിയും ഇല്ല മോളെ. അതെ, ഇങ്ങനെ മൂടൌട്ടായി നിൽക്കാനുള്ള ദിവസമല്ലെന്ന്. ഇന്ന് നമ്മുടെ വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം ആദ്യ രാത്രി ഈ ഹോട്ടലിൽ കഴിയാനായിരിക്കും നമ്മുടെ വിധി. സംഭവിച്ച എല്ലാം നല്ലത്, സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് എന്ന് വിശ്വസിക്കാം. വാ, ബാഗ് എടുക്കാൻ മറക്കണ്ട. എടുക്കാല്ലേ? എടുത്തോ. അമ്മേ, ഇവിടെ നമ്മൾ ആരും കണ്ടുപിടിക്കില്ല. ന്യൂ കപ്പിൾസ് ആണെന്ന് തോന്നുന്നു. യുവർ ഗുഡ് നെയിം പ്ലീസ്. സദാശിവൻ. അഡ്രസ്? പുത്തൂരം വീട്, വെയ്യോ എറണാകുളം കോഴിക്കോട് 12. കോഴിക്കോട്? എറണാകുളം. കോഴിക്കോട് അങ്ങനെ ഒരു കുളമുണ്ട്. കീ ഒന്ന് തരൂ, പെട്ടെന്ന് ബാത്റൂമിൽ പോകണം, അത്യാവശ്യമായിട്ട്. അതുകൊണ്ടാ. എന്തെങ്കിലും വേണോ സാർ? ഒന്നും വേണ്ട. ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസമാണ്. ആരും ഞങ്ങളെ ശല്യപ്പെടുത്താതിരിക്കാൻ ഇയാൾ ഈ മുറി പുറത്തുനിന്ന് പൂട്ടിട്ട് പോയിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ റിസപ്ഷനിൽ ഫോണിൽ നിന്ന് പറഞ്ഞോളാം. താക്കോലോ. ഇപ്പഴാ ശ്വാസം നേരെ വേണത്. ഒന്ന് ചിരിച്ചേ. എയർ കണ്ടീഷൻ ഒക്കെ ഉണ്ടല്ലോ. ഏതായാലും ഞാനൊന്ന് താമസിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാം. കിട്ടിയതിരിക്കട്ടെ, വാടക കൊടുക്കാം. ഒരു റൂം ആണല്ലോ. സദാശിവൻ, പുത്തൂരം വീട്. സാറിന്റെ പേരിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. താങ്ക് യു. ഉദ്ദേശം തന്നെ നടക്കട്ടെ. മുറി കയറി ഉള്ളതും തപ്പിക്കൊണ്ട് സ്ഥലം വിടാം. പരിചയമില്ലാത്ത സ്ഥലവുമാണ് മുറിയവിടെ. അത് ശരി, ഇതാണല്ലേ. കഴിഞ്ഞതല്ല എന്റെ അമ്മേട്ട മറക്കണം. ഞാൻ അറിയാതെ ചെയ്തു പോയതല്ലേ, എനിക്ക് മാപ്പ് തരണം. എടി കൊച്ചെ, നിനക്ക് വേറെ യാതൊരു പണിയില്ലേ? കൊറച്ചു ദിവസം നീ എന്റെ പുറകെ നടന്ന് മാപ്പാക്കണം മാപ്പാക്കണം എന്ന് പറയുന്നു. എന്ത് കഷ്ടായത്? ശരിയാ, എന്തൊരു കഷ്ടായത് കുട്ടി. ഈ രാമൻകുട്ടി മുതലാളിയെ കുട്ടിക്ക് അറിയാൻ പാടില്ല. എന്നിട്ടാ മുതലാളി ഒരു വാക്ക് പറഞ്ഞ അത് വാക്കാ. മുതലാളി ഒരു മാപ്പ് കൊടുത്തു. ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ പോവാം. ഫോണെ പൊയ്ക്കോ, എന്നോട് ക്ഷമിച്ചൊന്ന് പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. പോവണ്ട, ഒരു പായം തല എടുത്തു തരാം, തിരിച്ചു കടന്നോ ഇവിടെ. നീ എവിടെ പോവാ? അല്ല, പായം തല മതി. ഇതുവരെ പോയില്ലേ? കൊടുക്കാനല്ല അങ്ങോട്ട് കൊടുത്താ, അതങ്ങ് പോകില്ല മോലാലി. എന്ത് മാപ്പ്? മാപ്പോ? ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞ ക്ഷമിച്ചു. നീ എന്ന് പറഞ്ഞാ മതി. ക്ഷമിച്ചു ക്ഷമിച്ചു ക്ഷമിച്ചു. ഒക്കോ, ഇതായി പോണില്ലേ? പോണില്ല. എന്താ പിന്നെ? അയ്യേ മോലാളിയേ.